എല്ലാ പ്രിയപ്പെട്ട കാർട്ടൂൺ പ്രേമികൾക്കും നമ്മുടെ കാർട്ടൂൺ ഡെമോൺസ്ട്രേഷനിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. ഞാനിന്ന് വരയ്ക്കുന്നത് നമ്മുടെ ഗവർണറും സർക്കാരും തമ്മിലുള്ള ഈ ചക്കളത്തി പോരാട്ടത്തിനെ പറ്റി ഒരു കാർട്ടൂണാണ്. അപ്പോൾ ഈ രാഷ്ട്രീയമായിട്ട് ഒരു കണ്ണുകൊണ്ട് നോക്കുന്ന ആളുകൾ സ്ഥിരമായിട്ട് ചോദിക്കുന്നതിന്റെ കാരണം ഇതാണ്, ഇയാൾക്ക് ഈ മറ്റേ എൽ ഡി എഫിനെതിരായിട്ട് വരയ്ക്കാനേ നേരമുള്ളൂ എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ നമ്മുടെ ചുറ്റുപാട് ഇത്രയധികം പ്രശ്നങ്ങൾ നടക്കുമ്പോൾ നമ്മൾ വേറെ എന്തോ വരയ്ക്കാനാണ്. ഇപ്പോൾ റോഡിലെ കുഴി, നമ്മുടെ ഖജനാവിന്റെ സാമ്പത്തിക സ്ഥിതി, അങ്ങനെ എന്തെല്ലാം, പിന്നെ റോഡിലിറങ്ങിയാൽ പട്ടികളുടെ കേക്കൂത്ത്, പിന്നെ ഇപ്പൊ ഇന്നലെ കണ്ടില്ലേ കഴിഞ്ഞ ദിവസം മറ്റേ KSRTCയില് ജീവനക്കാർ ഒരു മകളെയും അച്ഛനെയും ചവിട്ടിക്കൂട്ടുന്നത് നമ്മൾ കണ്ടു. അപ്പൊ ഇങ്ങനെയുള്ള ചുറ്റുപാടും നമ്മുടെ ചുറ്റുപാടും നടമാടിക്കൊണ്ടിരിക്കുന്ന ഈ സംഗതികളെല്ലാം വിട്ടിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും വരയ്ക്കണമെന്ന് പറയുന്നത് എങ്ങനെ ശരിയാവും എന്ന് എനിക്കറിയത്തില്ല. അപ്പൊ അവര് പറയുന്നവര് എന്തെങ്കിലും പറയട്ടെ, നമുക്ക് അല്ല, ഞാൻ ഇന്ന് വരയ്ക്കുന്നത് ഈ സർക്കാരും ഗവർണറും തമ്മിലുള്ള ഈ ചക്കളത്തി പോരാട്ടത്തിന്റെ ഒരു തീമാക്കിയുള്ള ഒരു കാർട്ടൂണാണ്. എല്ലാവർക്കും ഈ ഡെമോൺസ്ട്രേഷനിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. നമുക്ക് കാർട്ടൂണിലോട്ട് കടക്കാം. കാർട്ടൂണിന്റെ റഫ് ഞാൻ ഇട്ടിരിക്കുകയാണ്. ഇതാണ് കാർട്ടൂണിന്റെ റഫ്. ഇതാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ കസേരയാണ്. മുഖ്യമന്ത്രിയുടെ കസേരയുടെ അടിയിലേക്ക് ഈ ഗവർണറുടെ കസേര തള്ളിക്കയറ്റാൻ ശ്രമിക്കുന്ന മുഖ്യമന്ത്രിയാണ് നമ്മൾ ഈ വരച്ചിരിക്കുന്നത്. ഇത് തൻ്റെ പദവിക്ക് താഴെ ഗവർണർ ഇരുന്നാൽ മതി എന്നാണ് മുഖ്യമന്ത്രിയുടെ മനോഗതം. അപ്പം ചരിത്രത്തിൽ ഇല്ലാത്ത വണ്ണം രാജ്ഭവനിലേക്ക് പത്രക്കാരെ വിളിച്ച് ഗവർണർ പത്രസമ്മേളനമൊക്കെ നടത്തി കുറേ കാര്യങ്ങളൊക്കെ വിളിച്ചെത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. അതിനെതിരെ ഉരുളക്കുപ്പേരി കണക്ക് മുഖ്യമന്ത്രിയും മറുപടി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ചക്രവർത്തി പോരാട്ടം മാറ്റ അനവരതം മുന്നോട്ട് പോവുകയാണ്. അതിന് വിളിച്ചതിനാണ് നമ്മൾ ഈ കാർട്ടൂണിലേക്ക് കടക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമുക്കിതിൻ്റെ ഇങ്കിങ്ങിലോട്ട് കടക്കാം.
മുഖ്യമന്ത്രി നമ്മുടെ നെയിം ബോർഡാണ്. അത് നമ്മുടെ ഇപ്പോഴത്തെ ഈ ആംഗിളിൽ അത് കാണത്തില്ല, നമ്മുടെ പുറത്ത് കാണത്തില്ല, അപ്പുറത്തെ സൈഡിൽ കാണത്തില്ല. അത് കാരണമാണ് ഞാൻ ഇങ്ങനെ ഒരു ഇത് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ മുഖ്യമന്ത്രി എഴുതിയിട്ട് കാര്യമില്ല, അതായത് ഇതിലൂടെ അല്ല ഇത് കാണുന്നത്. മുഖ്യമന്ത്രി ഇവിടെ ഇരിക്കുന്ന സ്ഥലം ഇപ്പുറത്തുനിന്ന് വരുന്ന ആളുകളാണ് ഈ നെയിം ബോർഡ് വായിക്കുന്നത്. അതുകൊണ്ട് ഇപ്പുറത്തെ സൈഡിലാണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് നമുക്കിവിടെ എഴുതാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യമാണ്.